നമസ്കാരം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി മാപ്പിള ലഹളയുടെ ചരിത്രം വിശദീകരിക്കുന്നതിൽ മാധവൻ നായർ എഴുതിയ കെ മാധവൻ നായർ എഴുതിയ പുസ്തകത്തിലെ സംഭവങ്ങളാണ് ഞാൻ വിശദീകരിച്ചു കൊണ്ടിരുന്നത്. അതിനെക്കുറിച്ചുള്ള കമൻറ്റുകൾ പലരും പലതും വന്നപ്പോൾ മുസ്ലിം നാമധാരികളായ ചില ആൾക്കാർ അതിനെ ആ സംഭവങ്ങളെ പരിഹസിച്ചുകൊണ്ട് ആക്ഷേപിച്ചുകൊണ്ട് വളരെ നികൃഷ്ടമായ ഭാഷയിൽ പറഞ്ഞുകൊണ്ടാണ് ചിലരതിന് കമൻ്റ് ചെയ്തത്. അത് ഒരു ദൃക്സാക്ഷി വിവരണമായിരുന്നു. സംഭവങ്ങൾ കണ്ടവർ, കണ്ടയാൾ നേരിട്ട് കണ്ട സംഭവങ്ങളാണ് വിശദീകരിച്ചത്. അതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ പരിഹസിക്കുവാനും കളിയാക്കുവാനും ആക്ഷേപിക്കുവാനും ഒക്കെയാണ് അവർക്ക് തോന്നിയതെങ്കിൽ ഞാനിപ്പോൾ മറ്റൊരു കാര്യം അവതരിപ്പിക്കാം എന്ന് വിചാരിക്കുകയാണ്. ഏതാനും ദിവസങ്ങൾ അത് 1973 December 15-16 തീയതികളിൽ കോഴിക്കോട് വെച്ച് അവിടെ ഗാന്ധിഗ്രഹത്തിൽ വെച്ച് മാപ്പിള ലഹള രക്തസാക്ഷി കൺവെൻഷൻ നടത്തുകയുണ്ടായി. ആ അതിൻ്റെ ഇരകളായിരുന്നവരും ഒക്കെ ചേർന്നിട്ട് അതിൽ പങ്കെടുത്ത കുറേ പേര് അവരുടെ അനുഭവങ്ങൾ അവിടെ പറയുകയും ചിലരെഴുതി കൊടുക്കുകയും ചെയ്തു. മാപ്പിള ലഹളയുടെ ദുരന്തങ്ങൾ അനുഭവിച്ചവർ സ്വയം പറഞ്ഞത്, ദൃക്സാക്ഷി വിവരണം കേട്ടപ്പോൾ പരിഹസിക്കാൻ തോന്നുന്നവരോട് എനിക്ക് അങ്ങനെയാണെങ്കിൽ നേരിട്ട് ആ സംഭവം അനുഭവിച്ചവർ, ചാവാതെ രക്ഷപ്പെട്ടവർ, അച്ഛനെയും അമ്മയെയും കൊല്ലുന്നത് നേരിട്ട് കണ്ടവർ, ബന്ധുക്കളെ ഈർച്ചവാളിനറുത്ത് കൊല്ലുന്നത് കണ്ടവർ, വീട് കത്തിക്കുന്നത് കണ്ടവർ, ഇങ്ങനെ ക്രൂരമായ പീഡനങ്ങൾ വെട്ടുകൊണ്ടവർ, അംഗഭംഗം വന്നവർ, ക്രൂരമായ പീഡനങ്ങൾ അനുഭവിക്കുകയും സ്വന്തം കുടുംബാംഗങ്ങളെ വളരെ നീചമായി ദണ്ണിപ്പിക്കുകയും ചെയ്യുന്ന, ക്രൂരമായി ശിക്ഷിക്കുകയും ചെയ്യുന്നത് കണ്ട് വേദന കൊണ്ട് പലായനം ചെയ്ത കുഞ്ഞുങ്ങളായിരുന്നവർ അവർ പറഞ്ഞ അവരുടെ സ്വന്തം അനുഭവം പറയാം. അപ്പോൾ ഇത് പരിഹസിക്കുന്നവർക്ക് കുറച്ചുകൂടി അഭിമാനിക്കാം. തങ്ങളുടെ പൂർവികന്മാർ എങ്ങനെയാണ്, നിങ്ങളുടെ അയൽവക്കത്തുണ്ടായിരുന്ന ബന്ധുക്കളെ ആയിരുന്ന ബന്ധുക്കളെ പോലെ കഴിഞ്ഞിരുന്നവർ, സുഹൃത്തുക്കളായിരുന്നവർ, ഒരു കുടുംബം പോലെ കഴിഞ്ഞിരുന്നവർ എങ്ങനെയാണ് അയൽവക്കത്തുണ്ടായിരുന്ന ഈ ഹിന്ദു സഹോദരങ്ങളെ നിങ്ങളുടെ പൂർവികന്മാർ കൊന്നത് എങ്ങനെയാണ്, പീഡിപ്പിച്ചത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് സ്വയം മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ കുറച്ചുകൂടി അഭിമാനിക്കാമല്ലോ. പരിഹാസം മാത്രമല്ല, നിങ്ങൾക്ക് അഭിമാനിക്കാം നിങ്ങളുടെ പൂർവികന്മാരെക്കുറിച്ച്. അങ്ങനെ അഭിമാനിക്കാനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഞാൻ ആ സംഭവം പറയാം. സംഭവങ്ങൾ കേട്ടപ്പോൾ പരിഹാസം തോന്നുന്നവർക്ക് ഈ സംഭവം അനുഭവിച്ചവർ പറയട്ടെ, നിങ്ങൾക്കപ്പോൾ ഈ പരിഹാസം അവരോടിരിക്കട്ടെ. നിങ്ങൾക്ക് ഈ അനുഭവിച്ച ആൾക്കാരെ നിങ്ങൾ കളിയാക്കുക, ആക്ഷേപിക്കുക, എന്താണെന്ന് വെച്ചാൽ ചെയ്യ്. അതുകൊണ്ട് ഞാൻ ആ സംഭവം നേരിട്ട് പറയാം. ആരാണ് പറഞ്ഞത്, എന്താ പറഞ്ഞതെന്ന് അവരുടെ മേൽവിലാസം അടക്കം ഞാൻ പറയാം. എളാമ്പ്ര കുന്ന് കുന്നുമേൽ നാണു നായർ, പോസ്റ്റ് പുത്തൂര് വഴി കൊടുവള്ളി, കോഴിക്കോട് ജില്ല. 1973 November 12 പറഞ്ഞതാണ്. എൻ്റെ അച്ഛനായ കൃഷ്ണൻ നായർ എടക്കാട്ട് എന്നവരെ കൊളോത്ത് എന്ന സ്ഥലത്ത് വെച്ച് നെല്ല് കൊയ്ത് മടങ്ങി വരുമ്പോൾ മുസ്ലിങ്ങൾ പിടിച്ചുകൊണ്ടു പോവുകയും ജീവനോടെ തന്നെ തൊലി ഊരുകയും അതിൽ പിന്നെ ഓരോ ഭാഗങ്ങളും അരിഞ്ഞു കൊല്ലുകയുമാണ് ചെയ്തത്. സ്വന്തം അച്ഛനെ തൊലി ഉരിഞ്ഞ് കണ്ട നിലയിൽ കാണേണ്ടി വന്നു എന്ന് മാത്രമല്ല, ഓരോ അംഗങ്ങളും ഛേദിച്ചു. അതിനുശേഷം തൊലി ഉരിഞ്ഞാൽ ഉടനെ ചാവണമെന്നില്ല. അങ്ങനെ തൊലി ഉരിഞ്ഞതിന് ശേഷം ഓരോ അംഗങ്ങളും വെട്ടിക്കളഞ്ഞ് കൊല്ലപ്പെട്ട ഒരാളിൻ്റെ മകനാ പറയുന്നത്. നിങ്ങൾക്ക് അഭിമാനിക്കാമല്ലോ. സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി നിങ്ങൾ എന്തെല്ലാം ചെയ്തു എന്നുള്ള കാര്യത്തിൽ ഇത് അഭിമാനിക്കാവുന്നതാണെങ്കിൽ നിങ്ങൾ പറഞ്ഞു നടക്ക് ഈ കാര്യങ്ങൾ. കൂടാതെ അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന വേറെ രണ്ടാൾക്കാരെയും കഴുത്തു വെട്ടുകയും ചെയ്തു. അന്ന് അച്ഛന് ഞാനും ഒരനിയനും ഒരു പെങ്ങളും മാത്രമാണ് ഉണ്ടായിരുന്നത്. അച്ഛൻ്റെ മരണശേഷം പിന്നെയും മുസ്ലിങ്ങൾ ഞങ്ങളെയും ആക്രമിക്കുവാൻ വേണ്ടി വീട്ടിലെത്തുകയും വീട് വളയുകയും ചെയ്തപ്പോൾ ഞാനും കുടുംബവും ഓടി രക്ഷപ്പെടുകയും വീട്ടിൽ നിന്നും ഏതാണ്ട് 5 മൈലോളം ദൂരമുള്ള പടിക്കൽ കേളുനായരുടെ വീട്ടിൽ അഭയം പ്രാപിക്കുകയും ചെയ്തു. 9 മാസത്തിന് ശേഷം ലഹള കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ വീട്ടിലും പറമ്പിലുമുള്ള എല്ലാ സാധനങ്ങളും നശിപ്പിക്കപ്പെട്ടിരുന്നു. ഇവർക്ക് വിദ്യാഭ്യാസം കുറവാണ്, അതുകൊണ്ട് പറയുന്നതിൽ ഭാഷയുടെ ഭംഗിയൊന്നും ഉണ്ടാവില്ല. തിരിച്ചു വന്നപ്പോൾ അവരുടെ വീട്ടിലുള്ളതെല്ലാം നശിപ്പിക്കപ്പെട്ടിരുന്നു എന്നാണ് പറയുന്നത്. മറ്റൊരാളുടെ അനുഭവം തെഞ്ചീരി പാർവതിയമ്മ, ഒരു സ്ത്രീയുടെ അനുഭവമാണ്.
മലപ്പുറം ജില്ല 17/9/1973 പറഞ്ഞത്. മാപ്പിള ലഹളയിൽ എനിക്ക് വളരെയധികം നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മാപ്പിളമാർ വന്ന് എൻ്റെ വീട്ടിലെ പല സാധനങ്ങളും കൊള്ള ചെയ്യുകയും അയൽപക്കത്തുള്ള പലരെയും വെട്ടിക്കൊല്ലുകയും ചെയ്തു. അതിൽ ഭയപ്പെട്ട് ഞാനും അച്ഛനും അമ്മയും ബാക്കി വീട്ടിലുള്ളവരെല്ലാം കുറേ ദിവസം കാട്ടിൽ പോയി ഒളിച്ചു. അതിനിടയിൽ അച്ഛനെ അവർ വെട്ടിക്കൊന്നു. അതിനാൽ ഭയപ്പെട്ട് ഞങ്ങളെല്ലാവരും കോഴിക്കോട്ട് സായിപ്പന്മാരുടെ അടുക്കൽ അണിനിരന്നു. അതിനുശേഷമാണ് ഭയം കുറച്ചു. എന്നാൽ വീട്ടിൽ തിരിച്ചു വന്ന് നോക്കിയപ്പോൾ കന്നുകാലികളെയും മറ്റും പല സാധനങ്ങളും കണ്ടില്ല. കാലികളെയെല്ലാം അവർ വെട്ടിക്കൊന്ന് ഹിന്ദുക്കളെ തീറ്റി. കന്നുകാലികളെ വെട്ടിക്കൊന്ന് ഗോമാംസം തീറ്റിച്ചു ഹിന്ദുക്കളെ. മതം മാറ്റുന്നതിൻ്റെ, ഹിന്ദുക്കളെ അപമാനിക്കാൻ ചെയ്യുന്നതിൻ്റെ അടയാളമാണ് ഗോമാംസം തീറ്റിക്കുന്നത്. അതുകൊണ്ടാണ് ഗോവധത്തിനോട് ഇത്ര എതിർപ്പ്. എന്തുകൊണ്ട് ഗോമാംസത്തിനോടും ഗോവധത്തിനെ എതിർക്കുന്നു എന്ന് ചോദിച്ചാൽ, അത് ഹിന്ദുക്കളെ അപമാനിക്കാനുള്ള ഒരു ഉപകരണമായിട്ടാണ് നിങ്ങളതിനെ കണക്കാക്കുന്നത്. ഹിന്ദുക്കളെ മതം മാറ്റുമ്പോൾ അവരെ അപമാനിക്കുവാൻ വേണ്ടി ഗോമാംസം തീറ്റിക്കുക. അപ്പോൾ അതിനോട് ആദരവ് തോന്നണമെന്നാണോ, അത് ഇഷ്ടം തോന്നണമെന്നാണോ നിങ്ങൾ പറയുന്നത്? ഇത്ര വൃത്തികെട്ട പണി ചെയ്തിട്ട് അതിൽ അഭിമാനം കൊള്ളുക, അതനുഭവിച്ചവരെ പരിഹസിക്കുക, ഇതൊക്കെയാണോ മതത്തിൻ്റെ വിശാലത എന്നും നിങ്ങൾ പറയുന്നത്? ഇത് കേൾക്കുന്നതിൽ ഇത് അങ്ങനെയല്ല എന്ന് വിശ്വസിക്കുന്ന മുസ്ലിങ്ങളുണ്ടെങ്കിൽ അവർ പറയണം, പരിഹസിക്കരുത്. അവർ നിങ്ങൾ നിങ്ങളുടെ സഹോദരങ്ങളോട് പറയുക, മേലില്ലെങ്കിലും ഇങ്ങനെ പരിഹസിക്കരുത്, ആക്ഷേപിക്കരുത്. ഈ ദുരന്തം അനുഭവിച്ചവരെ ഇത്രമാത്രം അപമാനിക്കരുതെന്ന് നിങ്ങൾ പറയുക മറ്റുള്ളവരോട്. അതല്ല, പരിഹസിക്കുന്നവർ കുറച്ചുകൂടി അഭിമാനിക്കുകയും ചെയ്യുക. രണ്ടും നടക്കട്ടെ, ഏതാണ് കൂടുതൽ നന്നാവുക എന്ന് നമുക്ക് കണ്ടറിയാമല്ലോ. അച്ഛനോട് കുറേ പ്രാവശ്യം മാപ്പിളവർഗത്തിൽ ചേരാൻ നിർബന്ധിച്ചു. അച്ഛൻ അതിന് സമ്മതിക്കാത്തതിനാലാണ് വെട്ടിക്കൊന്നത്. മതം മാറാൻ പലതവണ അച്ഛനോട് പറഞ്ഞത് സമ്മതിക്കാതെ വന്നപ്പോഴാണ് അച്ഛനെ അവർ വെട്ടിക്കൊന്നത് എന്ന് തെഞ്ചീരി പാർവതിയമ്മ എന്ന ഒരു സ്ത്രീയാണ് പറഞ്ഞത്. അതിന് അന്ന് കുട്ടിയാണ്. ഈ രണ്ട് സംഭവം നാളെ ബാക്കി ഞാൻ പറയാം. എന്നിട്ട് ഇതിൽ അഭിമാനിക്കാനുണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾ തീരുമാനിക്കുക. ദയവായി ഇത് കേൾക്കുന്നവരിൽ സാമാന്യ മര്യാദയും സംസ്കാരമുള്ള മുസ്ലിങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സഹോദരങ്ങളെ വിലക്കുക. ഈ പരിഹാസവും ആക്ഷേപവും അവസാനിപ്പിക്കുവാൻ പറയുക. ഞാനിത് ആവർത്തിച്ച് പറയുന്നത്, ഇത് വായിക്കുന്നത് ഇനി ഇങ്ങനെ ഒരു ചരിത്രം ആവർത്തിക്കാതിരിക്കാനാണ്. അതല്ല ആവർത്തിക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇതിനെക്കുറിച്ച് അഭിമാനം കൊള്ളുകയും ഇത് ഇരയാക്കപ്പെട്ടവരെ നിങ്ങൾ അപമാനിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുക എന്ന് മാത്രമാണ് ഞാൻ പറയുന്നത്. നമസ്കാരം.